എട്ടാം ക്ലാസ് കെമിസ്ട്രി ആക്ടിവിറ്റി കാർഡിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ പാർട്ട് ആദ്യത്തെ മൂന്ന് ചാപ്റ്റേഴ്സ് എടുത്തിരുന്നു, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. മൊത്തം ഏഴ് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ നാല് മുതൽ ഏഴ് വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ രണ്ടാമത്തെ വീഡിയോയിൽ. നാലാമത്തെ യൂണിറ്റ് മെറ്റൽസ്. റൈറ്റ് ദ നെയിം ഓഫ് എനി ഫോർ മെറ്റൽസ് ഫൗണ്ട് അറ്റ് യുവർ ഹോം. നിങ്ങളുടെ വീട്ടിൽ കാണുന്ന ഏതെങ്കിലും നാല് മെറ്റൽസിന്റെ പേരെഴുതുക. അപ്പൊ ഞാനിവിടെ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന മെറ്റൽസിന്റെ പേരെഴുതിയിട്ടുണ്ട്. ഗോൾഡ്, കോപ്പർ, അയൺ, അലുമിനിയം, നമ്മുടെ വീട്ടിലുള്ളതല്ലേ. അപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെറ്റൽസ് എഴുതണമെന്നുണ്ടെങ്കിൽ അത് എഴുതാം. രണ്ടാമത്തത്, റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് എഴുതേണ്ടത്, മെറ്റൽസിന്റെ ഏതെങ്കിലും രണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടി. അപ്പൊ രണ്ടെണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട്. മെറ്റൽസിന്റെ കുറെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, മെറ്റൽസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതാണ്. ദെൻ മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. മാലിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, അടിച്ചു പരത്താൻ കഴിയുന്നത്. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാൻ പറ്റുന്നതാണ്. ഞാൻ സ്പീഡിൽ പോകുന്നത്, നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഈസ് ദർ എനി മെറ്റൽ വിച്ച് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത ഏതെങ്കിലും മെറ്റൽ ഉണ്ടോ? റെയർ ആയിട്ട് അങ്ങനെ മെറ്റൽസ് ഉണ്ട്. ഇഫ് യെസ് ഗിവ് എക്സാമ്പിൾ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. യെസ് ബിസ്മത്ത്. ബിസ്മത്ത് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത ഒരു മെറ്റൽ ആണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി, റബ് അലുമിനിയം വയർ ആൻഡ് അയൺ നെയിൽ ഓൺ എ സിമന്റ് ഫ്ലോർ. ക്യാൻ യു സീ ഷൈനി അപ്പിയറൻസ്? This characteristics of metal is known as. അപ്പോ ഒരു അലുമിനിയം വയറോ അയൺ നെയിലോ എടുത്ത് നമ്മൾ താഴെ സിമന്റ് ഫ്ലോറിൽ റബ് ചെയ്യുക, നന്നായിട്ട് ഉരയ്ക്കുക. അപ്പോ ഒരു ഷൈനിങ് അപ്പിയറൻസ് കാണും. ഈ ഷൈനിങ് അപ്പിയറൻസിന് നമ്മൾ പറയുന്നത് എന്താ, മെറ്റൽസിന്റെ ഷൈനിങ് അപ്പിയറൻസിന് മെറ്റാലിക് ക്ലസ്റ്റർ. When it is kept for some days, its shining appearance is lost. Why? കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ഷൈനിങ് അപ്പിയറൻസ് മങ്ങാൻ തുടങ്ങും. എന്താണ് കാരണം? എന്താ കാരണം? They undergo chemical reaction with air. And a covering is formed. അപ്പോ ഇത് കുറെ നാൾ ഇരിക്കുമ്പോ എയറുമായിട്ട് റിയാക്ട് ചെയ്ത് വേറൊരു കവറിങ് അവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു ഷൈനിങ് അപ്പിയറൻസ് അങ്ങ് പോകും. സോ ദ ലോസ്റ്റ് ഷൈനിങ് അപ്പിയറൻസ്. സം മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ. വാട്ട് ഈസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഹിയർ? ചില മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് ഗ്യാസ് ആണ്? ഹൈഡ്രജൻ. സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈവ്സ് ഇൻസ്റ്റെഡ് ഓഫ് അയൺ നൈവ്സ് ആർ പ്രിഫേർഡ് ഫോർ കട്ടിംഗ് ലെമൺ. ഗിവ് റീസൺ. അപ്പൊ നമ്മൾ ലെമൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നാരങ്ങ മുറിക്കാൻ വേണ്ടിയിട്ട് അയൺ നൈഫിന് പകരം, ഇരുമ്പ് കത്തിക്ക് പകരം സ്റ്റീൽ നൈഫാണ് പ്രിഫർ ചെയ്യുന്നത്. സ്റ്റീൽ കത്തിയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കത്തി ആണ് പ്രിഫർ ചെയ്യുന്നത്. എന്താണ് കാരണം? കാരണം ലെമൺ എന്ന് പറയുന്ന ഒരു സിട്രസ് ഫ്രൂട്ട് ആണ്. സിട്രസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതായത് ഇറ്റ് ഈസ് അസിഡിക്. ഇറ്റ് റിയാക്ട്സ് വിത്ത് അയൺ. അപ്പൊ അസിഡിക് ആകുമ്പോൾ അത് അയണുമായിട്ട് റിയാക്ട് ചെയ്യും. സോ വി യൂസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈഫ്സ് ഇൻസ്റ്റെഡ് ഓഫ് അയൺ നൈഫ്സ്. മൂന്നാമത്തെ ആക്ടിവിറ്റി, സജസ്റ്റ് എനി ടു മെത്തേഡ്സ് ടു പ്രിവെന്റ് ദ കൊറോഷൻ ഓഫ് അയൺ. അയണിന്റെ കൊറോഷൻ തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും രണ്ട് മെത്തേഡ്സ്, ഏതെങ്കിലും രണ്ട് മെത്തേഡ്സ് എഴുതിയാൽ മതി. ഞാനിവിടെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ. പെയിന്റിംഗ് ഓൺ ദി മെറ്റൽ, മെറ്റലിൽ നമ്മൾ പെയിന്റ് ചെയ്ത് സൂക്ഷിക്കാം. ദെൻ ഇലക്ട്രോ പ്ലേറ്റിംഗ് വിത്ത് നോൺ കൊറോസീവ് മെറ്റൽ. അപ്പോ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്താം. ദ നെക്സ്റ്റ്, ഡിപ് ആൻഡ് അയൺ നെയിൽ ഇൻ സോൾട്ട് സൊല്യൂഷൻ. സോൾട്ട് സൊല്യൂഷനിലേക്ക് ഒരു അയൺ നെയിൽ ഡിപ്പ് ചെയ്യുക. What change do you observe? നിങ്ങൾ എന്താണ് കാണുന്നത്? അയൺ നെയിൽ സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും? അയൺ നെയിൽ വിൽ റസ്റ്റ് മോർ ക്വിക്ലി. അത് പെട്ടെന്ന് തുരുമ്പിക്കുന്നതിന് കാരണമാകും. ദ അയൺ വിൻഡോ ബാർസ് ഇൻ ഹൗസസ് ക്ലോസ് ടു ദ സീ ഷോർ കൊറോഡ് ഫാസ്റ്റർ. ഗിവ് റീസൺ. അപ്പൊ നമ്മുടെ സീ ഷോറിൽ, കടൽ തീരത്തുള്ള വീടുകളിലെ ജനാലകൾ, വിൻഡോ ബാർസ് അയൺ കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അത് പെട്ടെന്ന് കൊറോഷൻ സംഭവിക്കും. എന്തുകൊണ്ടാണ്? അയൺ വിൻഡോ ബാർസ് കൊറോഡ്സ് ക്വിക്ലി ഇൻ സോൾട്ട് വാട്ടർ. അപ്പൊ അവിടുത്തെ എയറിൽ സോൾട്ട് വാട്ടറിന്റെ ഒരു സോൾട്ട്, ഒരു ഉപ്പിന്റെ അംശം ഉണ്ടാകും. അത് പെട്ടെന്ന് തുരുപ്പിക്കുന്നതിന് കാരണമാകും. നാലാമത്തെ ആക്ടിവിറ്റി, മെറ്റൽസ് കെപ്റ്റ് ഇൻ കെറോസിൻ. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മെറ്റൽസ്. ബാബു ഈസ് ഡിസ്ക്രൈബിംഗ് ആൻ എക്സ്പെരിമെന്റ് ടു ജോയ് വിച്ച് ഹി ഹാഡ് സീൻ ഇൻ ഹിസ് 8th സ്റ്റാൻഡേർഡ് ലാസ്റ്റ് ഇയർ. ബാബു, റഹ്മാൻ സാർ ഡെമോൺസ്ട്രേറ്റഡ് ദിസ് എക്സ്പെരിമെന്റ് ഇൻ അവർ ക്ലാസ് ലാസ്റ്റ് ഇയർ. നമുക്ക് ലാസ്റ്റ് ഇയറിൽ ഈ എക്സ്പെരിമെന്റ് റഹ്മാൻ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹി കട്ട് എ സ്മോൾ പീസ് ഓഫ് എ മെറ്റൽ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ വാട്ടർ. അപ്പോൾ ഒരു മെറ്റലിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് വാട്ടറിൽ ഇട്ടു. ഇറ്റ് മൾട്സ് ഇൻ ടു എ സിൽവറി ഗ്ലോബ്യൂൾ ആൻഡ് മൂവ്ഡ് എബൌട്ട് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ സർഫസിലോട്ട് പൊങ്ങി വന്നു. എ ഗ്യാസ് വാസ് ലിബറേറ്റഡ്. ഒരു ഗ്യാസും ലിബറേറ്റ് ചെയ്തു. ദിസ് മെറ്റൽ വാസ് കെപ്റ്റ് ഇൻ കെറോസിൻ. പക്ഷെ ആ മെറ്റൽ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. ഏത് മെറ്റൽ ആണെന്ന് ഈ ബാബു മറന്നുപോയി.
ജോയി പറയുവാണ് ഐ ഡിഡ്ന്റ് ഗെറ്റ് എ ചാൻസ് ടു സീ ദിസ് എക്സ്പെരിമെന്റ് ഞാൻ ഈ എക്സ്പെരിമെന്റ് കണ്ടില്ല ബട്ട് ഐ ഹാവ് റീഡ് അബൌട്ട് ഇറ്റ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് പക്ഷേ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടുണ്ട് ദിസ് മെറ്റൽ ടേക്കൺ ഹിയർ ഈസ് ഇവിടെ എടുത്തിരിക്കുന്ന മെറ്റൽ ഏതാ ഏതാണ് നമ്മൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മെറ്റല് സോഡിയം ബാബു എക്സാക്ട്ലി സോറി ഐ കാണ്ട് റീകളക്ട് ദ നെയിം ഓഫ് ദി ഗ്യാസ് ഫോംഡ് ഹിയർ അപ്പോൾ ഇവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട് പക്ഷെ അതെനിക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്ത് ഗ്യാസ് ആണ് ഇവിടെ ഫോം ചെയ്തത് ഹൈഡ്രജൻ അപ്പൊ ബാബു പറയുകയാണ് വൈ ഈസ് ദിസ് മെറ്റൽ സ്റ്റോർഡ് ഇൻ കെറോസിൻ എന്തുകൊണ്ടാണ് കെറോസിനിൽ സൂക്ഷിക്കുന്നത് ഈ മെറ്റൽസ് ഐ ഫോർഗോട്ട് ദ റീസൺ വിച്ച് റഹ്മാൻ സാർ ഹാഡ് എക്സ്പ്ലെയിൻ അപ്പൊ റഹ്മാൻ സാർ പറഞ്ഞു തന്ന റീസൺ ഞാൻ മറന്നുപോയി എന്നാണ് പറഞ്ഞത് എന്താ കാര്യം ബിക്കോസ് ദേ വിഗറസ്ലി റിയാക്ട് വിത്ത് വാട്ടർ അപ്പൊ ഈ സോഡിയം ഒക്കെ വാട്ടറുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന കാരണമാണ് അത് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് അപ്പൊ ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ദ നെക്സ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻ ആർ യു ഫെമിലിയർ വിത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ നോർമലി ദ കോൺസ്റ്റിറ്റ്യൻറ് പ്രസന്റ് ഇൻ സ്മോളർ എമൗണ്ട് ഈസ് കൺസിഡേർഡ് ആസ് സൊല്യൂട്ട് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൻറ് പ്രസന്റ് ഇൻ ലാർജർ എമൗണ്ട് ഈസ് കൺസിഡേർഡ് ആസ് സോൾവെന്റ് നമുക്കറിയാം ഒരു സൊല്യൂഷനകത്ത് വളരെ കുറച്ച് എമൗണ്ടിൽ അടങ്ങിയിട്ടുള്ളതാണ് സൊല്യൂട്ട് ദെൻ ലാർജ് എമൗണ്ടിൽ അടങ്ങിയിട്ടുള്ളത് സോൾവെന്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ സോൾട്ട് സൊല്യൂഷനിൽ സോൾട്ട് ആണ് സൊല്യൂട്ട് സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ ഈ ടേബിളിൽ സൊല്യൂട്ടും സോൾവെന്റും ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സൊല്യൂഷൻ സോൾട്ട് സൊല്യൂഷൻ സോൾട്ട് സൊല്യൂഷനിലെ സൊല്യൂട്ട് ഏതാണ് സോൾട്ട് സോൾവെന്റ് വാട്ടർ സോഡ വാട്ടറിലാണെങ്കിലോ സോഡ വാട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രഷർ കൊടുത്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ സൊല്യൂട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സോൾവെന്റ് വാട്ടർ ഷുഗർ സൊല്യൂഷനിൽ സൊല്യൂട്ട് ഷുഗർ ആണ് സോൾവെന്റ് വാട്ടർ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ ആൽക്കഹോളിന്റെയും വാട്ടറിന്റെയും മിക്സ്ചറിനകത്ത് ആൽക്കഹോൾ ആണ് സൊല്യൂട്ട് വാട്ടർ ആണ് സോൾവെന്റ് ഇവിടെ സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞത് ടേക്ക് 50 ml വാട്ടർ ഇൻ എ ബീക്കർ ആൻഡ് 100 g കോമൺ സോൾട്ട് ഇൻ ഇറ്റ് ആൻഡ് സ്റ്റിർ വെൽ അപ്പൊ 50 ml വാട്ടർ എടുത്തിട്ട് അതിൽ 100 g നമ്മുടെ സോൾട്ട് ഉപ്പ് ഡിസോൾവ് ചെയ്യിപ്പിക്കുക എന്നിട്ട് നന്നായി ഇളക്കുക ദ സോൾട്ട് ഡിസോൾവ്സ് ഡിസോൾവ് ചെയ്യും കണ്ടിന്യൂ ആഡിങ് സോൾട്ട് ടിൽ നോ മോർ സോൾട്ട് ഗെറ്റ് ഡിസോൾവ്ഡ് ഐഡന്റിഫൈ ദ റിസൾട്ടിംഗ് സൊല്യൂഷൻ അപ്പോൾ അത് എത്രത്തോളം അതിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കാമോ അത്രത്തോളം ഡിസോൾവ് ചെയ്യിപ്പിക്കാം ഇതിലേത് സൊല്യൂഷനാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഇനി ഇട്ടാല് ഉപ്പ് കിടക്കുന്ന രീതിയിൽ മാക്സിമം അതിനെ ഡിസോൾവ് ചെയ്യിപ്പിച്ചാൽ അതിനെ പറയുന്നതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ദെൻ വാട്ട് ഈസ് മെന്റ് ബൈ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ദ സൊല്യൂഷൻ ഒബ്ടെയിൻ ബൈ ഡിസോൾവിംഗ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മളിപ്പോ പറഞ്ഞതാണ് ഈസ് ഇറ്റ് പോസിബിൾ ടു കൺവേർട്ട് ദിസ് സൊല്യൂഷൻ ഇൻ ടു എ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഹൗ ഇതിനെ നമുക്ക് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കി മാറ്റാൻ പറ്റുമോ എങ്ങനെ അപ്പൊ മാറ്റാൻ പറ്റൂ അല്ലേ ആഡ് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാൻ ദാറ്റ് ഈസ് റിക്വയർഡ് ടു സാച്ചുറേറ്റ് ഇറ്റ് ഇതിനെ സാച്ചുറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായിട്ട് സൊല്യൂട്ട് നമുക്ക് ആഡ് ചെയ്യാം അതിനെങ്ങനെ വേണമെങ്കിലും ലയിപ്പിക്കാം നമുക്ക് ബോയിൽ ചെയ്യാം അങ്ങനെ ഏതെങ്കിലും മെത്തേഡിൽ കൂടെ പിന്നെയും നമുക്ക് ലയിപ്പിച്ച് ചേർക്കാൻ പറ്റിയാൽ അത് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ് രണ്ടാമത്തെ ആക്ടിവിറ്റി ഓൾ സൊല്യൂഷൻസ് ആർ മിക്സ്ചർ എല്ലാ സൊല്യൂഷൻസും മിക്സ്ചേഴ്സ് ആണ് ഇവിടെ ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ എന്ന് ഈ തന്നിരിക്കുന്ന മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും സെയിം ആയിട്ട് ഈക്വൽ ആയിട്ട് കോമ്പോസിഷൻ ഉള്ളതാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കത്തില്ല അതിനെയാണ് നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ തിരിച്ചെഴുതാൻ പറ്റുമല്ലോ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഷുഗർ സൊല്യൂഷൻ ഓർണമെന്റൽ ഗോൾഡ് എയർ ഓർണമെന്റൽ ഗോൾഡ് നമുക്ക് തോന്നും ഗോൾഡും കോപ്പറും കൂടെ ചേർന്നിട്ടല്ലേ പക്ഷെ അതിന്റെ കോമ്പോസിഷൻ സെയിം ആണ് കേട്ടോ അതുകൊണ്ടാണ് അത് ഹോമോജീനിയസ് മിക്സ്ചറിൽ വരുന്നത് ഹെട്രോജീനിയസ് മിക്സ്ചറിൽ എ മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് കെറോസിൻ ദെൻ മഡി വാട്ടർ ചെളിവെള്ളം മിക്സ്ചർ ഓഫ് സോൾട്ട് ആൻഡ് സാൻഡ് അത് ഹെട്രോജീനിയസിൽ വരുന്നതാണ് അപ്പോൾ എന്താണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഈസ് എ മിക്സ്ചർ ഇൻ വിച്ച് ദ കോമ്പോസിഷൻ ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ മിക്സ്ചർ നമ്മളിപ്പോൾ പറഞ്ഞതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി മൂന്ന് ബീക്കർ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റും വാട്ടറും എടുത്തിട്ടുണ്ട് രണ്ടാമത്തേൽ മിൽക്ക് പ്ലസ് വാട്ടർ മൂന്നാമത്തേൽ ചോക്ക് പൗഡർ പ്ലസ് വാട്ടർ അനലൈസ് ദി ഫിഗർ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ അപ്പൊ ഈ ഫിഗർ അനലൈസ് ചെയ്തിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ബീക്കർ ദ പാർട്ടിക്കിൾസ് ക്യാൻ ബി വിസിബിൾ വിത്ത് നേക്കഡ് ആയി നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ബീക്കർ ഏതാണ് ഇതിൽ ഇതിന്റെ പാർട്ടിക്കിൾസ് കാണാൻ പറ്റുന്നത് കോപ്പർ സൾഫേറ്റ് വാട്ടറിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല കോപ്പർ സൾഫേറ്റ് ഡിസോൾവ് ചെയ്ത് പോയി കഴിഞ്ഞു മിൽക്ക് ആൻഡ് വാട്ടർ നമുക്കറിയാം മിൽക്ക് പാല് വെള്ളത്തിൽ കലക്കി വെച്ചാൽ നമുക്ക് അതിനകത്ത് പാർട്ടിക്കിൾസ് കാണാൻ പറ്റില്ല ഈ ട്രൂ സൊല്യൂഷനേക്കാൾ ഇച്ചിരി കൂടെ പാർട്ടിക്കിൾസ് വലിപ്പമുണ്ടോ നമുക്കറിയാം പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല
ചോക്ക് പൗഡറാണ് വെള്ളത്തിൽ കലക്കി വെക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ പാർട്ടിക്കിൾസ് കാണാൻ പറ്റും. അപ്പോൾ ബീക്കർ 3 ആണ് അതിന്റെ ആൻസർ. ഇൻ വിച്ച് ബീക്കർ ദ പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് വിസിബിൾ വെൻ ആൻ ഇൻഡൻസ് ബീം ഓഫ് ലൈറ്റ് ഈസ് പാസ്ഡ്. ഇൻഡൻസ് ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് ബീം വിസിബിൾ ആകുന്നത് ഏതിലാണ്? രണ്ടാമത്തെ ബീക്കറിൽ. ഇൻ വിച്ച് ബീക്കർ ദ പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ യൂസിംഗ് എ ഫിൽറ്റർ പേപ്പർ. ഫിൽറ്റർ പേപ്പർ വെച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നത് ഏതിലാണ്? ലാസ്റ്റിലെ ചോക്ക് പൊടി ഇട്ടതിലാണ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുന്നത് അല്ലെ. ഇൻ വിച്ച് ബീക്കർ ദ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ വിൻ കെപ്റ്റ് അൺഡിസ്റ്റർബ്ഡ് ഫോർ സം ടൈം. കുറച്ച് നേരം അനക്കാതെ വെച്ചിരുന്നാൽ ഏത് ബീക്കറിലെ പാർട്ടിക്കിൾസ് ആണ് അടിഞ്ഞു കൂടുന്നത്? മൂന്നാമത്തെ ബീക്കറിലെ, ചോക്ക് പൊടി എടുത്ത ബീക്കറിലെ. വിച്ച് അമംഗ് ദ ഗിവൺ മിക്സ്ചർ ഈസ് എ ട്രൂ സൊല്യൂഷൻ. ഇതിൽ ട്രൂ സൊല്യൂഷൻ ഏതാണ്? ഒന്നാമത്തേതാണ് ട്രൂ സൊല്യൂഷൻ അല്ലെ. കോപ്പർ സൾഫേറ്റും വാട്ടറും കൂടെ ആഡ് ചെയ്തത് ട്രൂ സൊല്യൂഷൻ. ദെൻ രണ്ടാമത്തേത് എന്തായിരുന്നു? കൊളോയിഡ്. മൂന്നാമത്തേത് സസ്പെൻഷൻ. ഐഡന്റിഫൈ ദ ബീക്കേഴ്സ് ഇൻ വിച്ച് കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ ആർ ടേക്കൺ. കൊളോയിഡ് ഏതായിരുന്നു? ബീക്കർ 2. മിൽക്കും വാട്ടറും എടുത്തതാണ് കൊളോയിഡ്. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ചോക്ക് പൗഡറും വാട്ടറും എടുത്തതാണ് സസ്പെൻഷൻ. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് പാർട്ടിക്കിൾസ് നമുക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. Classify and tabulate the given mixtures into true solution, colloid and suspension. അപ്പോൾ ഇവിടെ ട്രൂ സൊല്യൂഷൻ കൊളോയിഡും സസ്പെൻഷനും ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രൂ സൊല്യൂഷൻ ഇതിലേതാണ്? സോൾട്ട് സൊല്യൂഷൻ, ദെൻ കൊളോയിഡ് മിൽക്ക്, ദെൻ ഡൈലൂട്ട് റൈസ് വാട്ടർ കഞ്ഞിവെള്ളം കൊളോയിഡാണ്, ദെൻ സസ്പെൻഷനിൽ വരുന്നത് മഡി വാട്ടർ ശെളിവെള്ളം. വി യൂസ് മെനി മിക്സ്ചേഴ്സ് ഇൻ അവർ ഡെയിലി ലൈഫ്. ക്ലാസിഫൈ ദം ഇൻ ടു ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ. അപ്പൊ ഈ എഴുതിയതുപോലെ തന്നെ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ എന്ന് മൂന്നും ആയിട്ട് എഴുതിയിട്ട് ഒരു ടേബിളിലൂടെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മിക്സ്ചേഴ്സ് ഇല്ലേ, അത് ട്രൂ സൊല്യൂഷൻ ആണോ കൊളോയിഡ് ആണോ സസ്പെൻഷൻ ആണോ എന്ന് തിരിച്ച് എഴുതാൻ നോക്കുക. അപ്പൊ ഈ സോൾട്ട് സൊല്യൂഷന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? ഷുഗർ സൊല്യൂഷൻ എഴുതാം, പിന്നെ ലൈം ജ്യൂസ് എഴുതാം, അങ്ങനെയൊക്കെ എഴുതാമല്ലോ. അതുപോലെ ബാക്കിയുള്ളതിനും കൂടെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ എഴുതുക. ദെൻ ആറാമത്തെ ചാപ്റ്റർ വാട്ടർ. ഒന്നാമത്തെ ആക്ടിവിറ്റി, ലിക്വിഡ്സ് ബോയിൽസ് അറ്റ് സർട്ടൺ ടെമ്പറേച്ചേഴ്സ്. യു നോ ദാറ്റ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. നമുക്കറിയാം വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ട് യു മീൻ ബൈ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ്? ഒരു ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് ബോയിൽസ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. നമ്മുടെ സാധാരണ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ്, വൺസ് വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ് ദ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്. ഫോർ വാട്ട് പർപ്പസ് ഇസ് ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ വാട്ടർ ഡ്യൂറിംഗ് ബോയിലിംഗ് യൂട്ടിലൈസ്ഡ്? അപ്പോൾ ഒരു തവണ വെള്ളം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. തിളയ്ക്കുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, പിന്നെയും അത് തിളച്ചുകൊണ്ടിരുന്നാലും ടെമ്പറേച്ചർ കൂടില്ല, 100 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നിൽക്കും. അപ്പോൾ എന്തിനാണ് ഈ ഹീറ്റ്, ഈ കൂടാൻ നിൽക്കുന്ന ഈ ഹീറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ബിക്കോസ് ഓൾ ദി ഹീറ്റ് സപ്ലൈഡ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ അത് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുന്ന സ്റ്റേറ്റ് ആണ്. അപ്പോഴും വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വേപ്പറായിട്ട് മാറും. അങ്ങനെ വേപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. അങ്ങനെ വേപ്പറായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ദെൻ സ്റ്റീം കോസസ് മോർ സിവിയർ ബേൺസ് ദാൻ ബോയിലിംഗ് വാട്ടർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. ഗിവ് എക്സ്പ്ലനേഷൻ ടു ദിസ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്കറിയാം വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ 100 ഡിഗ്രി ആണ്. അതിൽ നിന്ന് വരുന്ന വേപ്പർ ഇല്ലേ, ബോയിലിംഗ് വേപ്പർ, അതും 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ആ വേപ്പർ കൊണ്ട് പൊള്ളുന്നതാണ് ഈ ബോയിലിംഗ് വാട്ടറിനെ, വാട്ടർ കൊണ്ട് പൊള്ളുന്നതിനേക്കാളും കൂടുതൽ സിവിയർ ആയിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കാരണം പാർട്ടിക്കിൾസ് ഇൻ സ്റ്റീം, അതായത് ആ വാട്ടർ വേപ്പർ, ഹാവ് മോർ എനർജി ദാൻ ബോയിലിംഗ് വാട്ടർ. ഇതിലുള്ള മോളിക്യൂൾസിനെക്കാളും എനർജി കൂടുതലാണ് വാട്ടർ വേപ്പറിന് ദ സെയിം അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. ലേറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇറ്റ് ഈസ് ഈസി ടു പ്രിപ്പയർ ഫുഡ് ഇൻ പ്രഷർ കുക്കർ. പ്രഷർ കുക്കറിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമാണ്. എക്സ്പ്ലെയിൻ ദ റീസൺ ഓൺ ദ ബേസിസ് ഓഫ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് അറ്റ് ഹൈ പ്രഷർ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻക്രീസസ്. പ്രഷർ കൂടുമ്പോൾ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കൂടുമ്പോൾ 100-ൽ നിന്ന് 121-ലേക്ക് അത് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഈ ഫുഡ് പെട്ടെന്ന് കുക്കാവും. ഇൻ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസ് വാട്ടർ ബോയിൽസ് അറ്റ് എ ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി. ഉയർന്ന മേഖലകളിൽ, ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ 100 ഡിഗ്രി സെൽഷ്യസിലും താഴെയാണ് വാട്ടർ ബോയിൽ ചെയ്യുന്നത്. കമ്പയർ ദ ടൈം റിക്വയർഡ് ടു പ്രിപ്പയർ ഫുഡ് ഇൻ സച്ച് റീജിയൻസ് വിത്ത് ദാറ്റ് ഇൻ അതർ റീജിയൻസ്. അപ്പൊ നമ്മുടെ സാധാരണ റീജിയൻസിൽ നിന്നും ആ റീജിയനിൽ ഫുഡ് കുക്ക് ചെയ്യുന്നെടുക്കുന്ന സമയം, ദ ടൈം റിക്വയർഡ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻ ഈസ്
കൂടുതൽ സമയമെടുക്കും കുറച്ച് സമയമെടുക്കും കൂടുതൽ സമയമെടുക്കും കാരണം വെള്ളം തിളയ്ക്കാൻ പതുക്കെ തിളയ്ക്കുള്ളൂ കുറച്ച് സമയം കൂടുതൽ എടുക്കും അതുകൊണ്ട് കൂടുതൽ സമയമെടുക്കും കുക്കായി വരാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് രണ്ടാമത്തെ ആക്ടിവിറ്റി വി യൂസ് വാട്ടർ ഫോർ ഡിഫറെന്റ് പർപ്പസ് ഇൻ അവർ ഡെയിലി ലൈഫ് ഇറ്റ് ഈസ് ബിക്കോസ് വാട്ടർ ഹാസ് സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് അപ്പോൾ വാട്ടറിന് ധാരാളം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ ഈ കൊടുത്തിരിക്കുന്നതിലെന്ന് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നതെന്ന് എഴുതണം വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് വാട്ടർ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആണ് സാർവലായകമാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സെവറൽ സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ സാധാരണയായിട്ട് ഒട്ടുമിക്ക സബ്സ്റ്റൻസും വാട്ടറിൽ ഡിസോൾവ് ചെയ്യും അതുകൊണ്ടാണ് അതിന് ഒരു ഗുഡ് സോൾവെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ ഹോട്ട് ഒബ്ജക്ട്സ് ചൂടായിട്ടുള്ള സാധനങ്ങളെല്ലാം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ ഉപയോഗിക്കാറുണ്ട് അത് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വാട്ടറിന്റെ ഹൈ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ദ എബിലിറ്റി ടു ഹോൾഡ് ഹീറ്റ് ബൈ എ ലിക്വിഡ് ഒരു ലിക്വിഡിന് ചൂട് കുറെ നേരം പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് വെള്ളത്തിന് കൂടുതലാണ് സ്മോൾ ഇൻസെക്ട്സ് ക്യാൻ മൂവ് റാൻഡംലി ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ വാട്ടറിന്റെ പുറത്തൂടെ ചില ജീവികൾക്ക് സഞ്ചരിക്കാൻ പറ്റും എന്താ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ വാട്ടറിന്റെ സർഫസ് ടെൻഷൻ നമുക്ക് അറിയാവുന്നതാണ് ദെൻ ഐസ് ക്യൂബ്സ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ വാട്ടറിന്റെ പുറത്ത് ഐസ് ക്യൂബ്സ് പൊങ്ങിക്കിടക്കുന്നത് സാധാരണ നമ്മൾ പറയുന്നത് എന്താണ് ഡെൻസിറ്റി ഓഫ് ഐസ് ലെസ് ദാൻ വാട്ടർ വാട്ടറിനെക്കാളും ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് അത് പുറത്ത് പൊങ്ങിക്കിടക്കുന്നത് പിന്നെ നിങ്ങൾ ഒരു കാര്യം പഠിച്ചിരുന്നു അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ വാട്ടറിന്റെ അനോമലസ് എക്സ്പാൻഷൻ കാരണം പുറത്ത് മഞ്ഞുപാളി ഉണ്ടെങ്കിലും അടിയിലെ വെള്ളത്തിൽ ജീവികൾ സുഖമായിട്ട് ജീവിക്കും എന്തുകൊണ്ടാണെന്ന് അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതാണ് മൂന്നാമത്തെ ന്യൂസ് ഫ്രം എ ഡെയിലി ഇസ് ഗിവൺ ബിലോ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ് റിവേഴ്സ് ഗെറ്റ് കണ്ടാമിനേറ്റഡ് ദ വാട്ടർ ഇൻ റിവേഴ്സ് ഓഫ് കേരള ഹാസ് ബിക്കം അൺസ്യൂട്ടബിൾ ഫോർ വാഷിംഗ് ആൻഡ് ബാത്തിങ് വിച്ച് ഈസ് എ കോസ് ഓഫ് ഗ്രേറ്റ് കൺസേൺ ആൻഡ് വറി ഫോർ പീപ്പിൾ ഇസ് നോട്ടീസ്ഡ് ഡ്യൂറിംഗ് ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ദാറ്റ് സോപ്പ് ഡസൻ്റ് ലാതർ വിത്ത് വാട്ടർ ഇറ്റ് മൈറ്റ് ബി ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് സം ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് ഇൻ വാട്ടർ An intimate attention of authorities into the matter has been requested. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പുഴകളിലൊക്കെ ജനങ്ങൾക്ക് വാഷ് ചെയ്യാനും ബാത്ത് ചെയ്യാനും ഒന്നും പറ്റുന്നില്ല കാരണം സോപ്പ് പെട്ടെന്ന് പതിയുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് മൈ വാട്ട് നെയിം ഇസ് ദ പ്രസന്റ് കണ്ടീഷൻ ഓഫ് വാട്ടർ ഇൻ ദ റിവേഴ്സ് ഓഫ് കേരള നോണസ് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ എന്താ പറയുന്നത് സോപ്പ് പതിയാത്ത ജലമൊക്കെ നമ്മൾ പഠിച്ചല്ലോ എന്താ അത് ഹാർഡ് വാട്ടർ അല്ലേ When a sample of water was used after boiling, soap gave leather red. അപ്പോൾ നമ്മൾ അത് ചൂടാക്കിയിട്ടാണ് സോപ്പ് പതയ്ക്കുന്നതെങ്കിൽ സോപ്പ് പതയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹാർഡ്നെസ് ഓഫ് വാട്ടർ രണ്ട് തരമുണ്ട് ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും അതിൽ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് ചൂടാക്കിയാൽ മാറും അല്ലേ അപ്പോൾ ഇതിവിടെ ബോയിൽ ചെയ്തിട്ട് സോപ്പ് പതപ്പിച്ചപ്പോൾ പതയുന്നുണ്ട് അപ്പോൾ അത് ടെമ്പററി ഹാർഡ്നെസ് ആണ് ദെൻ സോപ്പ് ഡസൻ്റ് ലാതർ വിത്ത് വാട്ടർ ഈവൻ ആഫ്റ്റർ ബോയിൽ ബോയിൽ ചെയ്തിട്ടും അത് പതയുന്നില്ല എന്നുള്ള പെർമനന്റ് ഹാർഡ്നെസ് ആണ് വാട്ട് ഈസ് ദ കോസ് ഓഫ് സച്ച് കണ്ടീഷൻ ഓഫ് വാട്ടർ ഈ എന്താണ് ഇതിന് കാരണം അപ്പോൾ നമ്മൾ പഠിച്ചു ഹാർഡ്നെസ് ഓഫ് വാട്ടറിന് കാരണം എന്തായിരുന്നു കോമ്പൗണ്ട്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം അതിൽ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം കാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ഇനി പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണം എന്തായിരുന്നു ദ ക്ലോറൈഡ്സ് ആൻഡ് സൾഫൈഡ്സ് ഓഫ് മഗ്നീഷ്യം ആൻഡ് കാൽസ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സോൾട്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ അപ്പോൾ ഇവിടെ കുറച്ച് സോൾട്സ് കൊടുത്തിട്ടുണ്ട് ഇതിൽ പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണമാകുന്നത് ഏതാണ് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമാകുന്ന ഏതാണെന്ന് എഴുതണം ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതിന്റെ കാരണം ക്ലോറൈഡ്സ് ആൻഡ് സൾഫൈഡ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം അപ്പോൾ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡ്സ് ആണ് വരുന്നതെങ്കിൽ ക്ലോറൈഡ്സ് അല്ലെങ്കിൽ സൾഫൈഡ്സ് വന്നാൽ അത് പെർമനന്റ് ഹാർഡ്നെസ് ആയിട്ട് എഴുതണം ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിൽ കാർബണേറ്റ്സ് അല്ലെങ്കിൽ ബൈ കാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം അപ്പൊ അങ്ങനെ എടുത്ത് തിരിച്ചെഴുതാൻ അറിയാമല്ലോ എഴുതുക ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് സ്പീഡ് കൂടി പോകുന്നുണ്ടോ ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാം അപ്പൊ ഒന്നാമത്തെ ആക്ടിവിറ്റി പോളിമേഴ്സ് ആർ മാക്രോ മോളിക്യൂൾസ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ലാർജ് നമ്പർ സിമ്പിൾ മോളിക്യൂൾസ് മോണോമേഴ്സ് Which polymer is suitable for the manufacture of strong threads? Strong threads ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോളിമർ ഏതാണ് ഫൈബർ Natural and synthetic fibers are used in the textile industry. Textile industry യിൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക് പോളിമേഴ്സും ഉണ്ട് നാച്ചുറൽ പോളിമേഴ്സും ഉണ്ട് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് നാച്ചുറൽ ഫൈബേഴ്സ് നാച്ചുറൽ ഫൈബേഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഒന്ന് കൊടുത്തിട്ടുണ്ട് കംഫർട്ടബിൾ ടു വിയർ ധരിക്കാൻ എളുപ്പമാണ് ദെൻ നോട്ട് ഇൻഫ്ലൈമബിൾ പെട്ടെന്ന് കത്തി പോകത്തില്ല എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്
Take the correct property that applies to synthetic fibers from the following. Appo synthetic fibers na nammal apply cheyina correct property seriyayittulla property edana idile. Appo aeration is high aanu correct baaki ellam adinde demerits aanu. കാർട്ടിലന്ന ലാസ്റ്റ് രണ്ട് പേപ്പർ എനിക്ക് മിസ് ആയി പോയി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ ആൻസർ which among the following is a synthetic polymer ഇതിൽ ഏതാണ് സിന്തറ്റിക് പോളിമർ നൈലോൺ പ്ലാസ്റ്റിക് ഈസ് ദ പോളിമർ which can be molded into different shape പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് പോളിമർ ആണ് അതിനെ ഏത് ഷേപ്പിലോട്ട് നമുക്ക് മോൾഡ് ചെയ്ത് എടുക്കാം പ്ലാസ്റ്റിക്സ് can be classified into two തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും But the plastic that gets softened on heating and hardened on cooling. Appos heat cheyumbo adu soft aagum, cool cheyumbo hard aagum. Angane oru plastic aanu A. The plastic which remains soft and heated during its manufacture and gets hardened permanently on cooling. Soft aagum, pakshe adu hard aayi kaniyale permanent cool, permanent hardness aanu adinullathu. Pinne adine remold cheyan pattilla. Adaanu B. Identify A and B. Which type of plastics do they belongs to? അപ്പോൾ ഇത് നമുക്കറിയാലോ ഏത് ടൈപ്പ് ആണ് റിമോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് തെർമോപ്ലാസ്റ്റിക്സ് നമ്മൾ ആദ്യം പറഞ്ഞത് A. B ആണെങ്കിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആണ് അതിനെ നമുക്ക് പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. Some plastics are given in the box. ബോക്സിൽ കുറച്ച് പ്ലാസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട് പോളിത്തീൻ ബാക്ക്ലൈറ്റ് പോളിവിനൈൽ ക്ലോറൈഡ് Which among them is used for the manufacture of bottles and raincoats? Bottle raincoats okay, and that means it will be used plastics. Plastic is that polyvinyl chloride. Which type of plastic is backlate? Backlate is that type of plastic. Thermosetting plastic. Thermoplastic is that name. Thermosetting is that name. Thermoplastic is that name. Name the plastic used for the manufacture of various bags and tubes. സാധാരണ ബാഗുകളും ട്യൂബുകളും ഒക്കെ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് പോളിയെത്തിലീൻ ദോസ് ഹു കളക്ട് ഓൾഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഡു നോട്ട് അക്സെപ്റ്റ് സം പ്ലാസ്റ്റിക് ഐറ്റംസ് വിച്ച് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ഡു ദേ റിജക്ട് അപ്പൊ സാധാരണ നമ്മുടെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരുന്നവര് ചില പ്ലാസ്റ്റിക്കുകൾ റിജക്ട് ചെയ്യാറുണ്ട് എടുക്കാറില്ല അത് ഏത് തരം പ്ലാസ്റ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദ പ്ലാസ്റ്റിക്സ് വിച്ച് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു റീസൈക്കിൾ സാധാരണയായിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കുകളാണ് എടുക്കാത്തത് അതായത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് List the measures that can be taken to reduce plastic waste in your school. നിങ്ങളുടെ സ്കൂളിൽ പ്ലാസ്റ്റിക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതണം കേട്ടോ ഞാൻ കോമൺ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഓൾവേസ് കീപ് എ റീയൂസബിൾ ബാഗ് നമ്മൾ സാധാരണയായിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗുകൾ ഉപയോഗിക്കാം കളക്ഷൻ ഓഫ് യൂസ് ആൻഡ് ത്രോ പെൻ ആൻഡ് റീസൈക്കിൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്ത് കളയുന്ന പെന്നിനെ കളക്ട് ചെയ്യാം എന്നിട്ട് അതിനെ റീസൈക്കിൾ ചെയ്യാം നിങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതുക കേട്ടോ Some argue that plastics are to be banned completely as they cause environmental pollution. What is your view? അപ്പോൾ ചിലർ പറയുന്നുണ്ട് പ്ലാസ്റ്റിക്സിനെ കംപ്ലീറ്റ് ആയിട്ട് നിരോധിക്കണമെന്ന് കാരണം അത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് എഴുതുക ഞാനിതൊരു സാമ്പിളായിട്ട് എഴുതിയെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് എഴുതാം കേട്ടോ Plastics are very useful substance. Plastics എന്ന് പറയുന്നത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് പക്ഷേ ബട്ട് കെയർലെസ് യൂസ് ആൻഡ് മിസ് യൂസ് ലീഡ് ടു എൻവയോൺമെന്റൽ പൊല്യൂഷൻ നമ്മളത് കെയർലെസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു ഹൗസ് ഹോൾഡ് യൂട്ടിലിറ്റി ഫോറസ്റ്റ് കൺസർവേഷൻ എക്സെട്ര ആർ സം ഓഫ് ദി ബെനഫിറ്റ്സ് അപ്പോൾ ഹൗസ് ഹോൾഡ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഉള്ള സാധനം ഇതിനൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് ബട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ദാറ്റ് പ്ലാസ്റ്റിക്സ് ആർ ടു ബി ബാൻഡ് കംപ്ലീറ്റ്ലി അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് ബാൻ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നിലവിൽ പക്ഷേ വി ക്യാൻ റെഡ്യൂസ് ദ ഓവർ യൂസ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് നമ്മൾ ഓവർ ആയിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും യൂസ് അതർ മെറ്റീരിയൽസ് ലൈക്ക് ഗ്ലാസ് സെറാമിക് മെറ്റീരിയൽസ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ഇപ്പോൾ പ്ലാസ്റ്റിക്കിന് പകരം നമ്മൾ ഗ്ലാസോ സെറാമിക് മെറ്റീരിയൽസോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ആക്ടിവിറ്റി കാർഡിലുള്ളത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടിച്ചേർത്തോളുക കേട്ടോ അപ്പോൾ ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ 9th ക്ലാസ്സിൽ കെമിസ്ട്രി എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കാവുന്നതാണ് ഈ താഴെ കാണുന്ന യൂട്യൂബ് ചാനൽ സഹ ഹോം സ്കൂൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യൂ കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു